ഒന്നര പതിറ്റാണ്ട് മുൻപ് കുട്ടനാട് പുളിങ്കുന്നിൽ ആരംഭിച്ച എഞ്ചിനീയറിംഗ് കോളേജാണിത്. 6 ബ്രാഞ്ചുകളിലായി 1500ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്ന ഇവിടെ കുസാറ്റ് നേരിട്ട് നടത്തുന്ന ക്യാമ്പസായിട്ടും അത്യാവശ്യങ്ങൾ ഒഴിച്ചാൽ വേറൊന്നുമില്ല. ഹോസ്റ്റൽ ഇല്ലാത്തത് ഒന്നാണെങ്കിൽ മറ്റൊന്ന്, രണ്ട് ബ്രാഞ്ചിന് ഈ ക്യാമ്പസിനകത്ത് ഇതില്ല, ലാബ് സൗകര്യങ്ങളില്ല. പരീക്ഷ എഴുതണമെങ്കിൽ ഇവിടുന്ന് വിദ്യാർത്ഥികൾ പൈസ മുടക്കി കുസാറ്റ് സർവകലാശാലയ്ക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ. കോളേജിന് 48 ഏക്കർ ഭൂമി ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ക്യാമ്പസ് പ്രവർത്തിക്കുന്ന ഈ പ്രദേശം ഒഴിച്ചാൽ ബാക്കി ഭാഗങ്ങൾ കോളേജിന് സ്വന്തമല്ലാത്ത അവസ്ഥയാണ്. വകുപ്പ് തലവന്മാരും വിരലിലുണ്ടാവുന്ന അധ്യാപകരും ഒഴിച്ചാൽ പിന്നെ എല്ലാവരും സന്ദർശക ക്ലാസ് എടുപ്പുകാർ. താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യമുണ്ടാകുമെന്ന് ഓരോ പ്രവേശന കാലത്തും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വാഗ്ദാനങ്ങൾ മാത്രം. അടുത്തുള്ള വീടുകളെ ഹോസ്റ്റലാക്കി താമസിക്കുമ്പോൾ പീഡിപ്പിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതോടെ കുട്ടികൾ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. He entered the room and he caught Alok, the victim, from his neck, and there was many cut marks in his neck. Victim has cut marks in his neck due to saying that you are not respecting me. Camera person Mahinoppam, Yu Shaiju, Media One, Alappuzha.